ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂയാസ് കിച്ചൺ. ഇന്ന് ഞാനൊരു ഉള്ളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളിക്കറി അല്ലെങ്കിൽ ഉള്ളിത്തീയൽ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ന്യൂയാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. വാളംപുളി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വയ്ക്കണം കേട്ടോ. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് നാല് കൊല്ലമുളക് ഉണക്കമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആ തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കതൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതെ, ഇതുപോലെ ഈ നിറമാവുന്നത് വരെ നമുക്കതിനൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയമുളക് പൊടിയാണ് കേട്ടോ. അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെയും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളി നീളത്തിലാണ് അരിയണം. നടുകി ഒന്ന് കീറിയിട്ട് തീരെ തിന്നായിട്ടാണ് കേട്ടോ ഉള്ളി അരിഞ്ഞെടുക്കണത്. ഇതുപോലെ നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഉള്ളിക്കറി വെക്കുന്നത് എപ്പോഴും. അതിലേക്ക് നമുക്ക് ആ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറമൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് സോഫ്റ്റായി നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അതെ, ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ പച്ചമുളകും കീറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആ പുളി വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നത് നമുക്കതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഒരരിപ്പയിലൂടെ അതൊന്ന് അരിച്ച് കുറച്ചിലൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കാട്ടോ. രണ്ട് പ്രാവശ്യം നമുക്കതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട. എന്നിട്ട് നമുക്കതൊന്ന് ഒന്നുകൂടെ വഴറ്റി എടുക്കാം. ആ വെള്ളമൊന്ന് പറ്റുന്ന വരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അരപ്പൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് വരട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അതുപോലെ അതൊരു പൊടി മധുരവും കൂടെ വേണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഉരുക്കിയതാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉരുക്കിയ ശർക്കര നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ശർക്കര ഉരുക്കാത്തതാണെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഒരു കുഞ്ഞു കഷ്ണം ഇട്ട് കൊടുത്താൽ അതിൽ കിടന്ന് ഉരുക്കിക്കോളും. നമുക്കതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിനൊന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം അതിനൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതെ, വെള്ളമൊക്കെ പാകത്തിനായി വരണുണ്ട്, കുറുകി വരണുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ച് വെച്ച് പാകത്തിന് ആക്കിയെടുക്കണം. ഉണ്ടോ, ഇപ്പം നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി പാകത്തിന് റെഡി ആയിരിപ്പുണ്ട്. ഇനി നമുക്കതൊന്ന് താളിച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിൽ മതി കേട്ടോ വേപ്പിലിട്ട് കൊടുക്കാൻ. വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ അതിലേക്ക് ഒരു ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിയുടെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവും കാണാനും. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് മൂടി വയ്ക്കാം.
അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഉള്ളിക്കറി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ ഉള്ളിക്കറി, കുറച്ച് ഉള്ളി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ റിസ്ക് അല്ലേ കടയിൽ ഏത് നേരം പോക്ക്. അപ്പോൾ നമുക്ക് ഉള്ളി ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളിങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾ അതിൻ്റെ കമൻ്റ് അറിയിക്കണം. അതുപോലെ ന്യൂയാസ് കിച്ചൺ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇൻഷാല്ലാ മറ്റു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.